ഒരു സംഭവം കൂടി അതിനോട് സൂചിപ്പിക്കുകയാണ് ഏത് ഒരു എന്നൊരു വ്യക്തിയെ പറ്റി അദ്ദേഹത്തെ പറ്റി മുമ്പ് കഴിഞ്ഞു പോയത് നെബിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഖത്താബിന്റെ കാലഘട്ടത്തിൽ ഇറാഖ് മുസ്ലിംകൾ കീഴടങ്ങിയപ്പോ അവിടുന്ന് ഒരു മൃതശരീരം കിട്ടിയവർക്ക് ഷെയ്ഖുലിസ്ലാഹിബിൻ തെമിയ അതിനെപ്പറ്റി പറയുന്നുണ്ട് ഇമാം ഇബിൻ ഗസീർ തന്റെ പിതായവനിഹായിലൊക്കെ പറയുന്നുണ്ട് പലരും പറയണ്ട അതിന്റെ സനതു സഹിയാണ് ഏതായാലും ശരി കബറിൽ കെട്ടിപ്പൊക്കി അത് ആരാധനയൊക്കെ നടക്കുന്ന ആൾക്കാരിന്തുദ്ധരിക്കലുണ്ടെന്നുള്ളത് കൊണ്ട് പറയാം അതിലെന്താ സംഭവം എന്നറിയോ ഇറാഖിൽ നിന്ന് അബൂ മുസല്ല മുസല്ലാശ്ശരീഫ് പറഞ്ഞു ഇങ്ങനെ ഒരു മൃതശരീരം കിട്ടിയിട്ടുണ്ട് കാരണം നമുക്കറിയാം ഒരു ആള് മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചീഞ്ഞ് പ്രശ്നമാവും പക്ഷെ അങ്ങനെ കേടുവരാതെ നിൽക്കുമ്പോൾ പിന്നെ അതിൽ വേറെ എന്തോന്നുണ്ട് എന്താ ഉള്ളത് ഒന്നുകിൽ അംബിയാക്കറുടെ മൃതശരീരായിരിക്കണം അവരത് അള്ളാഹു മണ്ണിനെ ഹറാമാക്കിയിട്ടുണ്ട് അത് തിന്നാനാണ് അതുകൊണ്ട് അവരോട് ശരി അങ്ങനെ തന്നെ ഉണ്ടാകും അതുകൊണ്ട് ഉമർ ഖത്താബ് പറഞ്ഞത് അതൊരു പ്രവാചകന്റേതായിരിക്കാം നിങ്ങളൊരു കാര്യം ചെയ്തോളും അത് ഈ ജനങ്ങളറിഞ്ഞാൽ അത് ഫിത്തനയാകും അതുകൊണ്ട് നിങ്ങൾ പകൽ ജനങ്ങൾക്കാണ് ഒരു പത്ത് പതിമൂന്ന് കബറ് കുത്തുക വ്യത്യസ്ത പ്രദേശങ്ങളിൽ എന്നിട്ട് എന്തു ചെയ്യുന്ന രാത്രി ആരും കാണാതെ അത് ഏതോ ഒരു കബറിലും അറിവ് ചെയ്യണം എന്നിട്ട് എല്ലാ കബറുകളും മൂടണം പറഞ്ഞു അതെന്തിനാ ആ ഖബർ ആരെങ്കിലും കണ്ടെത്തിയാൽ അത് പ്രശ്നമാകും പിൽക്കാലത്ത് എന്തോണ്ട് വിചാരിച്ച അവിടെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാക്കാനൊക്കെ വഴിയുണ്ട് അതുകൊണ്ട് ചിർക്കന് വിശ്വാസം മുളയിലെ നുള്ളണം എന്ന് വിചാരിച്ച് ഉമർ ഹത്താബ് ചെയ്യുന്ന കാര്യമാണിത് ഇത്തരം കാര്യങ്ങളെ നമുക്കും ചെയ്യാറുണ്ട് ഇന്നിങ്ങനൊരു മൃതദേഹം കിട്ടി എന്നൊന്ന് സങ്കല്പിച്ചാൽ മതി ഏത് ഇങ്ങനെ ഒന്ന് കിട്ടിയെന്ന് കണ്ടാൽ എങ്ങനെ ഉണ്ടാകും വലിയ പ്രചാരം കൊടുക്കും എന്നിട്ട് അതിൻ്റെ മേൽ കെട്ടിടങ്ങൾ നിർമ്മിക്കും അത് വലിയൊരു തീർത്ഥാടന കേന്ദ്രമാക്കും അത് ഇസ്ലാമിൻ്റെ പേരിൽ അത് ചെലവഴിക്കാൻ നോക്കും എന്താണെന്നറി ഇതൊക്കെ ചൂഷണമാണ് ആത്മീയ ചൂഷണങ്ങൾ നടത്താൻ വലിയ വരുമാനം കിട്ടും നമുക്കറിയാം നബിസ്വല്ലാം അലൈഹി വസ്ലമേൻ്റെ തിരുവിശേഷിപ്പ് നൽകും ഒന്നൊന്നും അവശേഷിക്കുന്നില്ല എന്നിട്ട് പോലും ഇല്ലാത്തൊരു നബി തിരുമേനിയുടെ മുടിയുണ്ട് പിന്നെന്താ വേറെ പാത്രമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് ചിലർ നടക്കുകയാണ് ഇസ്ലാമിൻ്റെ പേരിൽ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ഷിർക്കിലേക്ക് എത്തിക്കുന്ന ഇവരൊക്കെ സഹാബികളുടെ ചരിത്രം പഠിക്കണം എന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞത് അവർ ഈ ഷിർക്കിലേക്ക് മനുഷ്യന്മാരെത്തുന്ന വഴികൾ മുഴുവനും തടഞ്ഞു വെക്കുകയാണ് അഭൗതികമായ കഴിവ് സൃഷ്ടികൾക്കില്ല എന്ന് അടിവരട്ട് മനസ്സിലാക്കുകയാണ് അത് അതുണ്ടെന്ന് വിചാരിക്കുമ്പോഴാണ് അവരോട് എന്തെങ്കിലും പറയാനും കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് വല്ലതും ചെയ്യാൻ കഴിയുമെന്നൊക്കെ വിചാരിച്ച് അവരോട് ചോദിക്കുക എന്ന് പറയാനാണ് ഇസ്ലാമിൻ്റെ തത്വം ഈ ലോകത്തിന് സൃഷ്ട ബാക്കി മുഴുവനും സൃഷ്ടികളാണ് ഒരു സൃഷ്ടിയോടും പ്രാർത്ഥിക്കാൻ പാടില്ല നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചില്ല മുഴുവനും അള്ളാഹുവിനോട്